ഹായ് ഗൈസ്, അപ്പോൾ പെർലോസ് എന്ന ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കിട്ടിയത് കുറേ നാളായി ഗൈസ്. അപ്പോൾ നമ്മുടെ അവധിക്കാലമായതുകൊണ്ടായിരുന്നു ഞാൻ ഇടാത്തത്. അപ്പോൾ ഇനി തൊട്ട് വീഡിയോ എല്ലാം തുടർച്ചയായി ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയും നാൾ ഇടാത്തതിന് ഞാൻ സോറി പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാവിനെ എങ്ങനെ ജോഡിയാക്കി എടുക്കാം, അതുപോലെ തന്നെ എങ്ങനെ നല്ലൊരു ജോഡീനെ നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അവധിക്കാലത്ത്. അപ്പോൾ നമ്മൾ പ്രാവിൻ്റെ കൂടിൻ്റെ അടിയിൽ ഒരു കോഴിക്കൂടും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ആക്കിയേക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങളുടെ കൂട് നിങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കൂട് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ എനിക്കിതിന് ചിലവ് വന്നത് 1200 രൂപയാണ് നെറ്റിന് മാത്രം ഗൈസ്. അപ്പോൾ ഞാൻ കൂട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കൂടിൻ്റെ ഉള്ളിൽ നിങ്ങളെ കയറി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡോറ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് അതാണ്. അപ്പോൾ മോഡ് മേഞ്ഞിട്ടില്ല, ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഈ കൂടിൻ്റെ അടിയും കൂടിയാണ് കൂട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രാവിൻ്റെ ഫുഡ് എന്തെങ്കിലും വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് കോഴിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഫുഡൊന്നും ഇപ്പോൾ വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ രണ്ട് പിടക്കോഴിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ടും ഇനി എനിക്കൊരു പൂവിനെ ഞാൻ വാങ്ങുമ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ കൂടിനെ പറ്റി ഇപ്പോൾ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. ബാക്ക് മതിലാണ് വരുന്നത്. ബാക്കി എല്ലാ വശവും ഞാൻ നെറ്റ് അടിച്ചിട്ടുണ്ട്. 4 കാലൊക്കെ കുഴിച്ചിട്ടാണ് ഇപ്പോൾ നെറ്റ് ഞാൻ അതിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഈ കൂടിനെയൊക്കെ പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത് ഒരു ഇത് മെയിലും ഇത് ഫീമെയിലും. അപ്പോൾ ഇത് ഫാൻടെയിലാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവരെ ജോഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായി ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നു, ഇതത് കഴിഞ്ഞാണ്. ഇതിൻ്റെ കണ്ണ് നോക്ക്, ഇതിൻ്റെ കണ്ണ് നല്ല ചുമപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ണ് ബ്ലാക്കുമാണ്. അപ്പോൾ കണ്ണ് എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചെടുക്കണം. ഒരു കണ്ണും ചുമപ്പും ഒരു കണ്ണും ബ്ലാക്കുമായി അങ്ങനത്തെ പ്രാവിനെ എടുക്കരുത്. അതിൻ്റെ കണ്ണിന് ചെറിയ കാഴ്ച കുറവുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രണ്ട് കണ്ണും ചുമപ്പ് തന്നെയാണ്, ഇതിൻ്റെ രണ്ട് കണ്ണും ബ്ലാക്കുമാണ്. അപ്പോൾ ചില പ്രാവിൻ്റെ എന്ന് പറയുന്നത് ചില കണ്ണ് ചുമപ്പും ചില കണ്ണും ബ്ലാക്കും ആയിരിക്കും. അപ്പോൾ അതിന് കാഴ്ച കുറവുണ്ടാവും. പിന്നെ നമ്മൾ ഫാൻടെയിലിനൊക്കെ എടുക്കുമ്പോൾ ശരിക്കും പീലി വിടർത്തുന്ന ഫാൻടെയിലിന് എടുക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ശരിക്കും വിടർത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീമെയിൽ. അപ്പോൾ ഇത് ഒരു അത്യാവശ്യം കുഞ്ഞാണ്. അപ്പോൾ അധികം വലുതായിട്ടില്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാനിന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മളൊരു കൂടെടുത്തിട്ടുണ്ട്. ഈ പ്രാവിനെ എപ്പോഴും നമ്മൾ ജോഡിയാക്കുമ്പോൾ വലിയ കൂട് നമ്മൾ ചോയ്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ചെറിയ കൂട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഫീമെയിൽ, ഇത് മെയിലുമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇവരെ നമ്മൾ ഒരുമിച്ചിടും. അപ്പോൾ ഇനി ഇവർ മെയില് പോയിട്ട് ഫീമെയിലിനെ കൊത്തും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട, അതിനെ ഒന്നും ചെയ്യുമൊന്നുമില്ല. അപ്പോൾ ജോഡിയാവാൻ വേണ്ടി കൊത്തുന്നതാണ്. പലരും അത് എന്താ കൊല്ലാൻ വേണ്ടി കൊത്തുന്നതാന്ന് വിചാരിക്കും. അത് പേടിക്കൊന്നും വേണ്ട, കാരണം അത് ജോഡിയാവാൻ വേണ്ടി കൊത്തുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പ്രാവിനെ നോക്കിയെടുക്കുമ്പോൾ അവരുടെ കാല് നല്ല ചുമപ്പുള്ള കാല് നമ്മൾ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ മെയിലിലെ കാല് നല്ല ചുമപ്പാണ്, ഫീമെയിലിൽ അതുപോലെ തന്നെ ചുമപ്പുള്ളതാണ്. അപ്പോൾ ഫാൻടെയിലിനെ എടുക്കുമ്പോൾ എപ്പോഴും നന്നായി വിരിക്കുന്നതൊക്കെ നോക്കിയെടുക്കുക, ആരോഗ്യമുള്ളതിനെ. അപ്പോൾ ഇനി വരയൊക്കെ എങ്ങനെയുണ്ട്, വരേൻ്റെ മരുന്ന്, കുറച്ച് മരുന്നിനെ പറ്റി ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇവരിനി കുറച്ച് നാളിങ്ങനെ നാളത്തേക്ക് ഇവർ ജോഡിയാവും. നാളെ ഒരു വൈകുന്നേരമോ അല്ലയോ നാളെ ഒരു രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ ഏകദേശം ജോഡിയായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊത്തും. അതുപോലെ തന്നെ പിന്നീട് ജോഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാവിനെ, ഞാൻ കാണിച്ചു തരാം ഇപ്പം, ആ പ്രാവിനെ പിടിച്ചിട്ട് ഫീമെയിലിനെ പിടിച്ചിട്ട് മെയിലിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. അപ്പോൾ ഇപ്പോൾ ഈ മെയിൽ കൊത്തുന്നുണ്ടോ? ഇതിപ്പോൾ ഇവർ ജോഡിയായിട്ടില്ല. അപ്പോൾ കൊത്തുന്നില്ലെങ്കിൽ അവർ ജോഡിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ എടുത്ത് കാണിച്ചാൽ
കൊത്തുന്നില്ലെങ്കിൽ അവർ ശരിക്കും ജോഡിയായിട്ടുണ്ടാവും. നോക്കൂ, ഇപ്പം ആ മെയിൽ അവരെ കൊത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോഡിയായി കഴിഞ്ഞാൽ നമ്മൾ അവരെ അടുത്ത് കൊണ്ടുവന്ന് നിന്ന് കഴിഞ്ഞാൽ അത് അതിനെ ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അവർ പരസ്പരം ഫീമെയിലും മെയിലിൻ്റെ കൂടെയെല്ലാം ശരിക്കും കൊത്തി വൃത്തിയാക്കി കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പ്രാവിനെ എന്തൊക്കെ മരുന്ന് കൊടുക്കണം, അതിൻ്റെ വിലക്കുള്ള മരുന്ന് എന്നൊക്കെയാണ്, പ്രാവ് എങ്ങനെ നന്നായി വളരും എന്നൊക്കെയുള്ള വീഡിയോ ആണ് നമ്മളെ അടുത്ത വീഡിയോ. അടുത്ത വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം.